ചാലിയാറില് താഴത്തങ്ങാടി ഭാഗത്തൊക്കെ പൊതുവെ ഈ ചാലിയാറിന്റെ തീരങ്ങളിൽ പിന്നെ പഴയ രൂപത്തിൽ അല്ലെങ്കിൽ പോലും അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് മണൽ കൂമ്പാരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇവിടെ അടുത്തുള്ള ആളുകൾക്കൊക്കെ വൈകുന്നേര സമയങ്ങളിലും ഇവിടെ വന്ന് പിന്നെ അത് മനസ്സ് ആസ്വദിക്കാനും കുട്ടികളെ സംബന്ധിച്ച് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെയുള്ള പഴയ തരത്തിലുള്ള ഒരു അവസരം വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് എത്രത്തോളം കാലം നമുക്ക് എല്ലാവരുടെയും ആവശ്യം ഇത് സംരക്ഷിക്കപ്പെടണം എന്നാണ്. നമുക്കിവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ടി മുസ്തവാക്ക ഇവിടെ ഉണ്ട്. മുസ്തവാക്ക ഇവിടെ നാട്ടുകാരുടെയൊക്കെ ഒരു ആവശ്യം എന്നുള്ളത് സംരക്ഷിക്കപ്പെടുന്നതാണ്. ഇത് എങ്ങനെ നമുക്ക് സംരക്ഷിക്കപ്പെടാൻ പറ്റും, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങളെ അഭിപ്രായം പൊതുജനങ്ങളായിട്ട് പങ്കുവെക്കുക. ചാലിയാറിന്റെ അരീക്കോട് കാറ്റങ്ങാടി പ്രദേശത്തുള്ള ചാലിയാറിന്റെ തീരം എന്തൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്നുള്ളത് പൂർത്തു പോവുകയാണ്. രണ്ട് മൂന്ന് ചരിത്രങ്ങളെ ചെറുപ്പത്തിൽ ഓർക്കുന്നത്. ഒന്ന്, കാറ്റങ്ങാടി ആനപ്പന്തിയിലേക്ക് ഊർങ്ങാട്ടിൽ മലബാരത്തിൽ നിന്നും കാട്ടാനകളെ രണ്ട് പിടിയാനകൾ ചേർന്ന് ഇവിടെ ആനപ്പന്തിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച ഇപ്പോഴും കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുക. മറ്റൊന്ന്, ഈ പ്രദേശത്ത് രാഷ്ട്രീയ സമ്മേളനങ്ങളെ പൊമ്പിച്ചതായിരുന്നു. രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ടത്, ഒന്ന്, കാമരാജ് പങ്കെടുത്ത ഒരു പരിപാടി ഈ മണൽപ്പുറത്ത് വെച്ച് ഇപ്പോഴും ആലോചിക്കുകയാണ്. മറ്റൊന്ന്, സഖാ വി കെ നായനാർ പങ്കെടുത്ത വമ്പിച്ചൊരു പരിപാടി ഈ പുത്തമ്മാളിയേക്കൽ ഈ കടവിൽ കൂടി ഇറങ്ങി വരുന്ന കാഴ്ച. നായനാർ ആ മേലെ ഭാഗത്ത് കാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് സ്വീകരിച്ച് ഈ സ്റ്റേജിലേക്ക് കയറ്റുന്ന ആ ഒരു കാഴ്ചയും കാണുന്നുണ്ട്. മറ്റൊരു പരിപാടി ഓർമ്മയിൽ വരുന്ന വയ്യമ്മയുടെ 40th വാർഷികം വമ്പിച്ച ജനവിധമായിട്ടുള്ള ഒരു പരിപാടിയാക്കി മാറ്റി കലാപരിപാടികൾ നാടകങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആ സംഭവം ഇപ്പോൾ ഇവിടെ ഓർക്കുകയാണ്. മറ്റൊരു പ്രധാന സംഗതി ഓർക്കുന്നത്, ഈ വയ്യമ്മയുടെ തന്നെ ഒരു പരിപാടിയിൽ ഞങ്ങൾ സ്റ്റേജ് ഉണ്ടാക്കി, വലിയ സ്റ്റേജ്. ഞങ്ങൾ ആദ്രാമാക്കല്ലരമ്പാട് കൂടിയാണ്ട് താറ്റങ്ങാടിൽ മുഴുവൻ ആളുകൾ ആ സ്റ്റേജ് കെട്ടിയത് സ്റ്റേജിയുടെ ചുറ്റുഭാഗവും മണൽച്ചാക്ക് നിറച്ച് മണലിന്റെ തിട്ടയുണ്ടാക്കി അതിന്റെ ഉൾപ്രദേശത്ത് മണൽ കോരി നിറച്ചു. അതിനു മാത്രം മണൽ തിട്ടയും മണൽ എന്നുള്ള പ്രദേശമായിരുന്നു ഇവിടെ ഈ പുത്തമാളിയൊക്കെ തന്നെ. രാത്രി അതിന്റെ പണിയെല്ലാം കഴിഞ്ഞ് നേരം വെക്കാൻ കാലം ആ ചാക്ക് ഒന്നായിട്ട് വിടർന്ന് സ്റ്റേജ് പൊളിഞ്ഞൊരവസ്ഥയിലേക്ക് വന്ന് അത് പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിക്കാനുണ്ടാക്കിയിട്ടുള്ള ഒരു അധ്വാനം അതിഭയങ്കരമായിരുന്നു. അതിനൊക്കെ ഉതകുന്ന രീതിയിലാണ് ഈ മണൽ പ്രദേശം താറ്റങ്ങാടിയിൽ ഒരു കടപ്പുറം പോലെ ഏത് സമയത്തും എത്രയോ അധികം ആളുകൾ വൈകുന്നേരമായാലും മറ്റു സമയങ്ങളിൽ കുളിയും മറ്റുള്ള കാര്യങ്ങളും വൈകുന്നേരമായാൽ ആളുകൾ ഫുട്ബോൾ കളിച്ചും മറ്റു രീതിയിലും ആസ്വദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഈ പ്രദേശം ഇന്ന് എങ്ങനെയെന്നറിയില്ല വളരെ വൃത്തിഹീനമായ രീതിയിൽ ആയി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ വെള്ളപ്പൊക്കം അതിൽ നിന്നും മാറ്റം വരുത്തി ഒരുപാട് മണലുകൾ അടിഞ്ഞുകൂടി കുട്ടികൾക്കും മറ്റാളുകൾക്കും ഇവിടെ വന്ന് ഇരുന്ന് ആസ്വദിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെയുള്ള രീതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇത് സംരക്ഷിക്കേണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമുക്കെല്ലാം അനുഭവം. അതിന് ഇപ്പോൾ രണ്ട് മാർഗം, ഒന്ന്, ഇതിന്റെ തീര കര പ്രദേശം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ബന്ധപ്പെട്ട് അത് വലിയൊരു പിന്നെ കെട്ടി ആ ഭാഗത്തുള്ള ആളുകളെ സംരക്ഷിക്കുക, ആ പ്രദേശം സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മണൽ പ്രദേശവും ഇതിന്റെ കാടും അതുപോലെ തന്നെ വൃത്തിഹീനമായ കാര്യങ്ങൾക്ക് തന്നെ വൃത്തിയാക്കി പഞ്ചായത്ത് അധികാരികളും ഇവിടുത്തെ യുവാക്കളും യുവജന സംഘടനകളും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ മുൻകൈയ്യെടുത്ത് വരാൻ പോകുന്ന വേനൽക്കാലം നമുക്ക് കോഴിക്കോട് കടപ്പുറത്ത് പോയി ഇരിക്കാനാണ് നമ്മളിപ്പോൾ തയ്യാറാകുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്തി ഈ താറ്റങ്ങാടിയിലെ ഈ മണൽ പ്രദേശത്ത് നമുക്ക് ഇത് ആസ്വദിക്കാനുള്ള കഴിയുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രദേശം ആക്കി മാറ്റാൻ നാം എല്ലാവരും മുൻകൈ എടുക്കണം. അതിന് എല്ലാവരും തയ്യാറാണെന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് ചുരുക്കി വരുന്നത്.